രാവിലെ ടെൻഷൻ, ഉച്ചയ്ക്ക് ടെൻഷൻ, രാത്രി ടെൻഷൻ. ടെൻഷൻ ഒഴിച്ചൊരു നേരം ഉണ്ടാവും. ടെൻഷൻ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ. കാരണം ഒരു പ്രത്യേകിച്ച് യാതൊരു നേട്ടവും ഉണ്ടാക്കാത്ത ഒരു ഇതാണ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടെൻഷൻ കുറയ്ക്കാനൊരു വഴി പറഞ്ഞേരട്ടെ. ടെൻഷൻ കുറയ്ക്കാനുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് വഴി എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ വ്യാപൃതമാകുക എന്നുള്ളതാണ്. നമ്മൾ ഇൻവോൾവ് ചെയ്താൽ മതി. ഇപ്പോൾ എന്താ ഇഷ്ടം, എനിക്കിഷ്ടം അറിയാൻ മതി. എന്താണ് ഇഷ്ടം, എന്താണ് പാട്ട് പാടുന്നതാണോ, തുന്നുന്നതാണോ, അതോ കുക്ക് ചെയ്യുന്നതാണോ, അതോ പുസ്തകം വായിക്കുന്നതാണോ, ഇല്ലേ ഉറക്കമൊഴിച്ചുള്ള ഏത് ഇഷ്ടവും അംഗീകരിക്കാം. ഉറക്കം വേണ്ടെന്നല്ല, പക്ഷെ ഉറക്കം അതങ്ങോട്ട് നമ്മൾ മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കിടക്ക വിട്ട് എഴുന്നേക്കാൻ നേരം വരില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഉറങ്ങുക. ഉച്ചയ്ക്ക് ഉണ്ണുക, ഉറങ്ങുക. രാത്രി വരെ ഡിന്നർ കഴിക്കുക, ഉറങ്ങുക. ഇല്ലേ അങ്ങനെ മാത്രമായി പോവും. അപ്പോൾ ഉറക്കത്തിന് നമുക്ക് ഇഷ്ടങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല. ഇല്ലേ വല്ലപ്പോഴും ഒരിക്കലും ആവാം എന്നുള്ള ഇഷ്ടങ്ങളുടെ കൂടെ ജീവിക്കുക, ഇഷ്ടങ്ങളുടെ കൂടെ. ഇല്ലേ
ചിലപ്പോൾ നല്ല നല്ല ഓർമ്മകളായിരിക്കും നമുക്ക് സന്തോഷത്തെ തരുന്നത്. കുഞ്ഞിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ, വിവാഹം കഴിഞ്ഞ ആദ്യത്തെ മധുവിധു യാത്ര, ഇല്ലേ? അയ്യോ, ചില മധുവിധു യാത്രകൾ നമുക്ക് ഓർമ്മിക്കാനേ പറ്റില്ല. എൻ്റെ അമ്മ ഇവിടെ ഒന്നും കിടന്ന് അടിച്ച് തീരാത്തത് കൊണ്ടാണ് കൊടൈക്കനാലിൽ ചെന്ന് വഴക്കൂടുന്നത്, അല്ലെങ്കിൽ ഊട്ടിയിൽ റൂമെടുത്ത് അടികൂടുന്നത്. ഞാൻ പറയുന്നത് അതല്ല കേട്ടോ, മനസ്സിന് സന്തോഷം തരുന്ന ചില യാത്രകളെ കുറിച്ചിട്ടാണ്. ഇല്ലേ, കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആയിരിക്കും, ഇല്ലെങ്കിൽ ഭർത്താവിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകളായിരിക്കും. ഇല്ലേ, നല്ല ഓർമ്മകൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും വള പണയം വയ്ക്കാൻ വാങ്ങിച്ചതും, അപ്പം കയ്യിൽ ഉണ്ടാക്കിയ ചിട്ടി കെട്ടി ഉണ്ടാക്കിയ, അല്ലെങ്കിൽ കുറി വീണ് കിട്ടിയ പൈസ അടിച്ചോണ്ട് പോയതിനെ കുറിച്ചൊക്കെ ആയിരിക്കും പറയുക. അതൊന്നുമല്ല, ജീവിതത്തിൽ നമുക്ക് ഓർമ്മിക്കാൻ നല്ല നല്ല മുഹൂർത്തങ്ങളുണ്ട്. നമ്മൾ ഇതുവരെ നമുക്കതങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു ദിവസം സമാധാനമായിട്ട് ഒരു മണിക്കൂർ, എന്തിനും ഒരു ദിവസം ഇന്നിപ്പോൾ സമാധാനമായിട്ടിരുന്നാൽ നമ്മുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ, വയസ്സ് 20 ആയിക്കോട്ടെ, 30 ആയിക്കോട്ടെ, 40 ആയിക്കോട്ടെ, 50 ആയിക്കോട്ടെ, 40 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കാർക്കും വയസ്സ് വളരില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇല്ലേ, വയസ്സ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള വയസ്സിൽ നിന്ന് ഒരു 4 വയസ്സെങ്കിലും ഇങ്ങോട്ടൊക്കെ റിവേഴ്സ് ഗിയറിലേ നമ്മൾ വയസ്സ് പറയുള്ളൂ. എന്താണെന്ന് അറിഞ്ഞുകൂടാ, അത് പൊതുവെ ലോകത്ത് കാണുന്ന ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ട് പിന്നെ ആകെ അത് പറയാൻ വയ്യാത്തത് ഈ ജ്യോതിഷികളുടെ അടുത്തും പറയില്ല, ഡോക്ടറുടെ അടുത്തും പറയില്ല. എനിക്ക് തോന്നുന്നു ഡോക്ടറുടെ അടുത്തൊക്കെ ഇപ്പോൾ കുറേയൊക്കെ പറയും, ഡോക്ടർ എത്രയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പറയുമോ ഡോക്ടറെ 38 അങ്ങോട്ട് കഴിഞ്ഞേ ഉള്ളൂ എന്ന്. ശരിക്കും 42 ആയിട്ടുണ്ടാവും, പക്ഷേ 38 കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് അറിയില്ല. ഈ ഒരു 30 സിൻഡ്രോംസ് നമുക്ക് ഭീകരമാണ്. ഇപ്പം 65 വയസ്സ് കഴിഞ്ഞവർക്ക്, 60 കഴിഞ്ഞവർക്ക് 50 സിൻഡ്രോംസ് കൂടുതലാണ്. അപ്പോൾ 64 വരെയൊക്കെ ഉള്ളവർ 59 വരെയൊക്കെ കൊണ്ടുവന്ന് ഒന്ന് മുട്ടിച്ചു നിർത്തും. ഇല്ലേ, ഈ 45 വരെയൊക്കെ ഉള്ളവർ, അല്ലെങ്കിൽ ഒരു 46 വരെയൊക്കെ ഉള്ളവർ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് 40 കൊണ്ടുവന്ന് ഒരു 40 കൊണ്ടുവന്ന് ഒന്ന് മുട്ടിച്ചു നിർത്തും. അതൊന്നും സാരമില്ല, ഇതൊക്കെ ലോകത്തിൻ്റെ സ്വഭാവമാണ്. നമ്മൾ പറഞ്ഞു വന്നത് ഈ ടെൻഷൻ അവോയ്ഡ് ചെയ്യാൻ, സന്തോഷം തരുന്ന കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുക എന്ന് പറയുന്നതാണ് എന്താ പറയുന്നത് നമുക്ക് ഏറ്റവും അഭികാമ്യം. നാമം ജപിക്കുന്നതാണ് സന്തോഷങ്ങൾ. നാമം ജപിക്കൂ, രാമ 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 പാഹിമാം, രാമകൃഷ്ണ വാസുദേവ രാമ രാമ പാഹിമാം. ഇല്ല, ചിത്രം വരയ്ക്കുന്നതാണെങ്കിൽ അങ്ങനെ അവനവനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, അവനവന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ സർവ ടെൻഷനുകൾ ഒഴിഞ്ഞു പോകും. എന്താണെങ്കിലും സന്തോഷത്തോടെ ഒരു ദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹരി 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 ബോൾ, രാധേ 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 ശ്യാം. ഹരിശ്ചന്ദ്രശേഖരൻ സൈനിങ് ഓഫ്.